എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് വാക്കുകൾ സർഗതാളങ്ങൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വാക്കുകൾ സർഗതാളങ്ങൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഡോക്ടർ ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥയായ അക്കർമാശിയിലെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം വായിക്കാം. മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ എൻ പ്രിയ സോദരരെ, അടിമവേലകൾ ചെയ്ത് ഇടയില്ലാതടിയേറ്റ് കഷ്ടപ്പെട്ടു വലഞ്ഞേ, താതനെ ഒരിടത്തും മാതാവെ വേറിടത്തും കുട്ടികൾ അനാഥരായി, മഴമഞ്ഞു വെയിലേറ്റ് ഒട്ടേറെ വലഞ്ഞവർ, ഭക്ഷണം കിട്ടുന്നില്ല താഴുകൾ തുടലുകൾ ഇട്ടവർ പൂട്ടിക്കെട്ടി മുൾക്കമ്പാൽ അടിച്ചിടുന്നു. പൊയ്കയിൽ അപ്പച്ചൻ്റെ പാട്ടുകൾ. ഈ പാട്ടിലും അക്കർമാശിയിലും ആവിഷ്കരിച്ചിരിക്കുന്ന അനുഭവങ്ങൾ താരതമ്യം ചെയ്യുക. സാമൂഹിക പരിഷ്കരണ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു പൊയ്കയിലപ്പച്ചൻ. അടിമത്താനുഭവത്തെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ രചനയും. സോദരരെ എന്ന സംബോധന അദ്ദേഹം വിപുലമായും തുടർച്ചയായും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. അടിമപ്പണിയെടുത്തും ഇടതടവില്ലാതെ അടിയും ഇടിയും ചവിട്ടുമേറ്റു വലഞ്ഞ മുൻ തലമുറക്കാരുടെ ആ സഹനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പനെയും അമ്മയെയും കന്നുകാലികളെ പോലെ തെക്കോട്ടും വടക്കോട്ടും വിൽക്കുന്നതും അടിമച്ചന്തകളും അടിമക്കച്ചവടവും അനാഥരാക്കപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥയുമൊക്കെയാണ് ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നത്. ദാരിദ്ര്യം, പട്ടിണി, വിവേചനം, ചൂഷണം, പീഡനം ഇതൊക്കെയാണ് ഈ വരികളിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അക്കർമാശിയുടെ രചയിതാവായ ശരൺകുമാർ ലിംബാളയും ജീവിച്ചു പോകുന്നത്. അക്കർമാശി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അർദ്ധജാതിക്കാരൻ എന്നാണ്. അർദ്ധജാതിക്കാർ ഉണ്ടാകുന്നത് വിവാഹേതര ബന്ധങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അപമാനഭാരം ഏറ്റാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ശരൺകുമാറിനറിയാവുന്ന തൻ്റെ കുടുംബചരിത്രം ആരംഭിക്കുന്നത് അമ്മയിൽ നിന്നോ അതുമല്ലെങ്കിൽ മുത്തശ്ശിയിൽ നിന്നോ ആണ്. അതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് വ്യക്തവുമല്ല. ഇങ്ങനെ അർദ്ധജാതി എന്ന പരിഹാസ പേരേറ്റുകൊണ്ട് ജീവിതകാലം മുഴുവൻ വർഗവിവേചനത്തിൻ്റെ പേരിൽ പീഡനങ്ങളും ചൂഷണങ്ങളും അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് ശരൺകുമാർ ലിംബാളെ. കളഞ്ഞുകിട്ടിയ ഒരു ചെരുപ്പ് തുന്നാനായി ചെരുപ്പ് കുത്തിയെ സമീപിച്ചപ്പോൾ ലിംബാളെ ഒരു മഹാർജാതിക്കാരനാണ് എന്ന് മനസ്സിലാക്കി അതിന് തയ്യാറാകുന്നില്ല ചെരുപ്പ് കുത്തി. ഇങ്ങനെ ജാതീയമായ അസമത്വങ്ങൾ വളരെയധികം വേദനിപ്പിച്ചിരുന്നു കൊച്ചു ലിംബാളയെ. അദ്ദേഹം അനുഭവിച്ചിരുന്ന മറ്റൊരു ദുരിതമായിരുന്നു പട്ടിണി. ശാന്ത ആത്തിയോടൊപ്പം പഴവണ്ടി ഉന്തിയും ചപ്പുചവറുകൾ തൂക്കിവിറ്റുമാണ് അവർ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക പോലും കണ്ടെത്തിയിരുന്നത്. പലപ്പോഴും ചപ്പുചവറുകൾ പെറുക്കുന്നതിനിടയിൽ ചില കടലാസ് പൊതികൾ കിടക്കുന്നത് കാണാം. അകത്തെന്തെങ്കിലും കാണുമെന്ന് കരുതി തുറന്നു നോക്കുമ്പോഴാണ് അതിൽ മനുഷ്യമലമാണെന്ന് മനസ്സിലാവുക. മിഠായി പൊതിയുന്ന കടലാസുകൾ കണ്ടാൽ എൻ്റെ വായിൽ വെള്ളമൂറും എന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സൂചിപ്പിക്കുക. ഇങ്ങനെ വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ബാല്യകാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ചാണകത്തിൽ നിന്ന് ശേഖരിക്കുന്ന ധാന്യമണികൾ പൊടിച്ചു തിന്ന് വിശപ്പാറ്റിയിരുന്ന ഒരു കാലത്തെക്കുറിച്ചും ശരൺകുമാർ ഈ കൃതിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വിശപ്പിൻ്റെ ആഴം എത്രമാത്രം രൂക്ഷമാണെന്നും അവ പരിഹരിക്കാനായി എത്ര ദയനീയമായ കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് എന്നുമൊക്കെ ശരൺകുമാർ ലിംബാളയുടെ ഈ ആത്മകഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ പൊയ്കയിൽ അപ്പച്ചൻ അവതരിപ്പിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും വർണ്ണനകളേക്കാൾ കൂടുതൽ രൂക്ഷമാണ് ലിംബാളയുടെ ജീവിത പരിസരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം വായിക്കാം. വൈകുന്നേരങ്ങളിൽ ഞാൻ ശാന്തമുത്തശ്ശിയോടൊപ്പം പഴം വച്ച വണ്ടി ഉന്തി നടക്കും. പഴം പഴം വണ്ടി തള്ളുന്നതിനിടയിൽ ശാന്തമുത്തശ്ശി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടാകും.
ശാന്ത ആത്യയുടെ ജീവിത പരിസരം പാഠസന്ദർഭത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥയായ അക്കർമാഷിയിലെ 12-ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ ശവപ്പറമ്പ്. ഇതിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളാണ് കുമാർ മാമയും ശാന്ത ആത്യയും. കുമാർ മാമ ശരൺകുമാർ ലിംബാളയുടെ സഹോദരിയായ നാഗിയുടെ ഭർത്താവാണ്. കുമാർ മാമയുടെ അമ്മയാണ് ശാന്ത ആത്യ. ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന കാലത്തെക്കുറിച്ചാണ് പാഠഭാഗത്ത് വിശദീകരിക്കുന്നത്. ശാന്ത ആത്യ വൃദ്ധയും സ്നേഹസമ്പന്നയുമാണ്. വിശ്രമം വേണ്ടുന്ന വാർദ്ധക്യകാലത്തും അവർ അത്യധികം കഷ്ടപ്പെടുന്നുണ്ട്. ഒരു മകൻ്റേതായ ഉത്തരവാദിത്വങ്ങളൊന്നും കുമാർ മാമ ചെയ്യുന്നില്ല. അയാൾ രാവിലെ എണീറ്റ് ജോലിയുള്ളതുപോലെ പുറത്തു പോകും. എന്നാൽ അയാളുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് അയാൾക്ക് എന്നെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. എന്നു മാത്രമല്ല, പലരിൽ നിന്നും അയാൾ കടം വാങ്ങിക്കുകയും ചെയ്യും. ശാന്ത ആത്യ ആകട്ടെ പഴവണ്ടി ഉന്തിയാണ് ജീവിതമാർഗത്തിനുള്ള വഴി കണ്ടെത്തിയിരുന്നത്. ഈ ദുരിതങ്ങൾക്കിടയിൽ തൻ്റെ മകനായ കുമാർ മാമ വരുത്തി വയ്ക്കുന്ന കടങ്ങളും അവരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കി. കുമാർ മാമ വീട്ടിലെത്തുന്നതിന് മുൻപേ തന്നെ അയാൾ കടം കൊടുത്തവർ വീട്ടിലെത്തിയിരിക്കും. അവർ ബഹളമുണ്ടാക്കും. പൈസയ്ക്ക് വേണ്ടി ശാന്തമുത്തശ്ശിയെ ശല്യപ്പെടുത്തും. ഇങ്ങനെ തനിക്കുള്ള ദുരിതങ്ങൾ കൂടാതെ മകൻ വരുത്തി വയ്ക്കുന്ന കടക്കെണിയും അവരെ പലപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നു. ഒടുവിൽ പഴക്കച്ചവടം അവർക്ക് നിർത്തേണ്ടി വന്നു. പിന്നീട് അവർ ഒരു പഴയ ചാക്ക് തോളിലിട്ട് പാതയിലും പറമ്പിലുമൊക്കെ നടന്ന് പലതും പെറുക്കിക്കൂട്ടി വിറ്റു തുടങ്ങി. ശാന്ത ആത്യയുടെയും കുമാർ മാമയുടെയും ജീവിതങ്ങൾ വഴിമുട്ടി നിന്നു. ദിവസേന പൊട്ടിയ കുപ്പിയും കീറക്കടലാസും പഴന്തുണിയുമൊക്കെ പെറുക്കി നടന്ന് വിറ്റില്ലെങ്കിൽ അന്നന്നത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അവസ്ഥയിലായി അവർ. ഇങ്ങനെയുള്ള ഒരു ജീവിത പരിസരമാണ് ശാന്ത ആത്യയുടേത്. എങ്കിലും ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾക്കിടയിലും തളർന്നു പോകാതെ ജീവിത പ്രാരാബ്ദങ്ങളെ തൻ്റെയിടത്തോടുകൂടി നേരിടുകയാണ് ഈ വൃദ്ധയായ ശാന്ത ആത്യ. ശാന്ത ആത്യയുടെ മകനായ കുമാർ മാമയ്ക്ക് ഇല്ലാതെ പോയ ഉത്തരവാദിത്വ ബോധവും ജീവിത വീക്ഷണവും ഒക്കെയാണ് വൃദ്ധയായ ശാന്ത ആത്യയിൽ നമ്മൾ കാണുന്നത്. ഈ സൂചനകളൊക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. നമുക്ക് പപ്പാതി എടുക്കാം, അക്കൽക്കോട്ടിൽ പോയി സിനിമ കാണാം. ഞാൻ നേരെ ചെന്ന് ഹെഡ് മാസ്റ്ററെ കണ്ടു. വീണ് കിട്ടിയ പൈസ മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ലിംബാളയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? പാഠഭാഗം വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ശരൺകുമാർ ലിംബാളെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ വഴിയിൽ വെച്ച് ഒരു 30 രൂപ വീണ് കിട്ടി. അത് അദ്ദേഹം എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ പിർജാദെ കണ്ടിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ജീവിത സാഹചര്യമുള്ള ഒരു കുട്ടിക്ക് ആ 30 രൂപ വളരെ വിലപ്പെട്ടതു തന്നെയാണ്. മധുര പലഹാരങ്ങളോ താൻ ഏറെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയോ ഒക്കെ ആ 30 രൂപ കൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരൺകുമാർ ലിംബാളയുടെ സുഹൃത്ത് അക്കൽക്കോട്ടിൽ പോയി സിനിമ കാണാം എന്നാണ് പ്രലോഭിപ്പിക്കുന്നത്. ലിംബാളെ ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ടില്ല. അത് കാണാനുള്ള ആഗ്രഹം ആ മനസ്സിൽ അടങ്ങാതെയുണ്ട്. എന്നിട്ടും തൻ്റെ കൂട്ടുകാരൻ്റെ ആ പ്രലോഭനത്തിൽ ലിംബാളെ വീണു പോകുന്നില്ല. പിന്നീട് കൂട്ടുകാരൻ പറയുന്നത്, നിനക്കല്ലേ രൂപ കിട്ടിയത്, അതിനാൽ നീ 20 എടുത്തോ, 10 രൂപ എനിക്ക് തന്നാൽ മതി, ഞാൻ ആരോടും ഒന്നും പറയില്ല എന്നിങ്ങനെയാണ്. ആ ഒരു അഭിപ്രായവും ലിംബാളെ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം ആ രൂപ സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഹെഡ് മാസ്റ്റർ ആകട്ടെ അപ്പോൾ തന്നെ ഉച്ചഭാഷിണിയിലൂടെ ലിംബാളയുടെ ആ സത്യസന്ധത സ്കൂളിലാകെ അറിയിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. തിരിച്ച് അദ്ദേഹം ക്ലാസ്സിലെത്തിയപ്പോഴാകട്ടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ടീച്ചറായ ഹീരേമഡ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി, സാരമില്ല, എന്നാൽ ഈ കുട്ടി ലിംബാളെ കാണിച്ച സത്യസന്ധതയുണ്ടല്ലോ, അത് ഈ ക്ലാസിൻ്റെ മുഴുവനും വിജയമാണ് എന്നിങ്ങനെയാണ്. ഈ വാക്കുകൾ നൽകിയ പ്രചോദനം ലിംബാളയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. എത്ര പ്രതിസന്ധി നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാണെങ്കിൽ പോലും മൂല്യവത്തായ ഒരു ജീവിതം സാധ്യമാണ് എന്നാണ് ലിംബാളയുടെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനിടയിലും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി മൂല്യങ്ങൾ കൈവെടിയാത്ത മനസ്സാണ് ലിംബാളയുടേത്.
അതോടൊപ്പം തന്നെ ആ മൂല്യം സംരക്ഷിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രചോദനവും അഭിനന്ദനവും നൽകുന്ന ആനന്ദവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ മാനസികമായ ആനന്ദമാണ് ജീവിതത്തിൽ പ്രധാനമെന്ന് അദ്ദേഹം ആ കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു പക്ഷേ ഈ മൂല്യ സംരക്ഷണമായിരിക്കാം അദ്ദേഹത്തെ ജീവിത വിജയത്തിലേക്ക് നയിച്ചതും. ആർഭാടം നിറഞ്ഞ ജീവിതത്തിനു വേണ്ടി എന്ത് അനീതിയും അക്രമവും ചെയ്യാൻ മടിക്കാത്ത യുവത്വത്തിന് വലിയൊരു മാതൃകയാണ് ലിംബാളയുടെ ഈ ജീവിത സന്ദർഭം. ഇത്രയും സൂചനകൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. ലിംബാളയുടെ ജീവിത പശ്ചാത്തലം വ്യക്തമാക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ എത്രമാത്രം ശക്തമാണെന്ന് പാഠഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവരിക്കുക. ശാന്ത ആത്തയുടെയും കുമാർ മാമയുടെയും ഒപ്പം കഴിഞ്ഞിരുന്ന കാലത്തെക്കുറിച്ചാണ് ലിംബാളെ ഈ പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ആ തെരുവിലുള്ള എല്ലാ ദളിതരെയും പോലെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വയറു നിറയെ കഴിക്കാൻ പെടാപ്പാടുപെടുന്നവരാണ് ശാന്ത ആത്തയും കുമാർ മാമയും. ഇങ്ങനെ ദുരിതവും പട്ടിണിയും നിറഞ്ഞ ഒരു കാലത്തെക്കുറിച്ചാണ് പാഠഭാഗം നമുക്ക് സൂചന നൽകുന്നത്. ശാന്ത ആത്യ ഉപജീവന മാർഗമായി ആദ്യം കൈക്കൊണ്ടിരുന്നത് പഴം വിൽപ്പനയാണ്. പഴവണ്ടി ഉന്തി കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് അവർ അന്നന്നാളത്തെ ഭക്ഷണത്തിനുള്ള വക തേടിയിരുന്നത്. എന്നാൽ തൻ്റെ മകനായ കുമാർ മാമയുടെ ഉത്തരവാദിത്വമില്ലായ്മയും അയാൾ വരുത്തി വയ്ക്കുന്ന കടബാധ്യതയും ആ ദുരിതത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ അവർ ആ പഴക്കച്ചവടം നിർത്തി. ഒരു പഴയ ചാക്ക് ചുമലിലേറ്റി ചപ്പുചവറുകൾ പെറുക്കി വിൽക്കാൻ തുടങ്ങി. പലപ്പോഴും പൊട്ടിയ കുപ്പിയും കീറക്കടലാസും പഴന്തുണിയുമൊക്കെ പെറുക്കി നടന്ന് വിറ്റില്ലെങ്കിൽ അന്നന്നത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അവസ്ഥയായിരുന്നു അവരുടേത്. ഇങ്ങനെ മറ്റുള്ളവരാൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, ചപ്പുചവറുകളുടെ വില പോലും ഇല്ലാത്ത ജീവിതങ്ങളായിരുന്നു അക്കാലത്ത് ദളിതരുടേത് എന്നാണ് പറയപ്പെടുന്നത്. ചപ്പുചവറുകൾ പെറുക്കാനായി ലിംബാളയും ശാന്താമുത്തശ്ശിയോടൊപ്പം പോകാറുണ്ട്. ചിലപ്പോൾ ചില കടലാസ് പൊതികൾ കിടക്കുന്നത് കാണാം. അകത്തെന്തെങ്കിലും കാണുമെന്ന് കരുതി തുറന്നു നോക്കുമ്പോഴാണ് അതിൽ മനുഷ്യമലമാണെന്ന് മനസ്സിലാവുക. മിഠായി പൊതിയുന്ന കടലാസുകൾ കണ്ടാൽ എൻ്റെ വായിൽ വെള്ളമൂറും. ഇങ്ങനെ അതിദയനീയമായൊരു സാഹചര്യത്തെ വിവരിക്കുകയാണ് ഇവിടെ ശരൺകുമാർ ലിംബാളെ. പലപ്പോഴും ഈ ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് അവരുടെ വിശപ്പാണ് എന്നും ലിംബാളെ കരുതുന്നുണ്ട്. പലരാലും വലിച്ചെറിയപ്പെടുന്ന വില കുറഞ്ഞ വസ്തുക്കളുടെ അത്ര പോലും വിലയില്ലാത്ത മനുഷ്യജന്മമാണ് അവരുടേത് എന്ന യാഥാർത്ഥ്യമാണ് വായനക്കാർക്ക് മുമ്പിൽ ലിംബാളെ തുറന്നെഴുതുന്നത്. ദിവസം മുഴുവൻ അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചപ്പുചവറുകൾ തൂക്കി വിറ്റാൽ കിട്ടുന്ന പണം പോലും അവരുടെ വിശപ്പകറ്റാൻ പര്യാപ്തമായിരുന്നില്ല എന്നൊരു ധ്വനിയും ഈ വരികളിൽ നമുക്ക് കാണാം. ഈ സൂചനകളെല്ലാം തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. പണപ്പായസത്തിന് ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് തിടപ്പള്ളിയുടെ മേപ്പടിക്കുണ്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്നത് ആളൊഴിഞ്ഞ സമയത്ത് ഞാനെടുത്ത് വായിക്കാൻ തുടങ്ങി. ഏതാനും ഭാഗം കീറിയും ശർക്കര കിനിഞ്ഞതുകൊണ്ട് ഒട്ടിപ്പിടിച്ചും വൃത്തികെട്ട ആ കടലാസ് തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നതിനിടയിൽ തലപൊക്കി നിൽക്കുന്ന ഒരു മൃഗത്തിൻ്റെ ചിത്രമുള്ള പരസ്യം കണ്ണിൽപ്പെട്ടു. അതിനടിയിൽ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിരുന്ന മാന്മാർക്ക് കുട എന്ന വാക്യം ആദ്യമായി പണിപ്പെട്ട് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നൊരു ആഹ്ലാദധ്വനി വിനിർഗളിക്കുകയുണ്ടായി. മാന്മാർക്ക് കുട എന്ന ആ ശബ്ദം എത്ര തവണ ഞാൻ ഉറക്കെ ആവർത്തിച്ചു എന്ന് പറയാനാവില്ല. കണ്ണീരും കിനാവും വീട്ടി ഭട്ടത്തിരിപ്പാട്. പാഠഭാഗവും വീട്ടിയുടെ ആത്മകഥാഭാഗവും വിശകലനം ചെയ്ത് ആത്മകഥയുടെ സവിശേഷതകൾ വിവരിക്കുക. പ്രശസ്തനായ സാമൂഹിക പരിഷ്കർത്താവും കവിയുമായ വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഒരു അമ്പലത്തിൽ ശാന്തിക്കാരനായിരിക്കെയാണ് ആദ്യമായി അദ്ദേഹത്തിന് അക്ഷരജ്ഞാനം ലഭിക്കുന്നത്. അതും ഒരു തീയാടി പെൺകുട്ടിയിൽ നിന്ന്. അങ്ങനെ ആദ്യമായി അക്ഷരം വായിക്കാൻ ലഭിച്ചതിൻ്റെ അത്യാഹ്ലാദമാണ് നമ്മൾ മേൽപ്പറഞ്ഞ വരികളിൽ കണ്ടത്. ജാതീയമായ വേദപഠനവും മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിച്ച് അദ്ദേഹം ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായി. എന്നിട്ടും അദ്ദേഹത്തിന് അക്ഷരജ്ഞാനം ലഭിച്ചിരുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സാധാരണ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു.
ജാതിയിൽ ഉയർന്നവനായിട്ട് പോലും അക്ഷരജ്ഞാനം ലഭിക്കാത്തതിൽ അദ്ദേഹത്തിന് ജാള്യതയുണ്ടായിരുന്നു. ഒടുവിൽ ഒരു തീയാടി പെൺകുട്ടിയിൽ നിന്ന്, തന്നെക്കാൾ എത്രയോ താഴ്ന്ന ആ ജാതിയിലുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹം ആദ്യാക്ഷരങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ജീവിത മുഹൂർത്തം, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിനു തന്നെ വഴിത്തിരിവായ ആ ജീവിത മുഹൂർത്തത്തെയാണ് മലയാള ഭാഷയുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ ആത്മാവിൽ നിന്ന് അദ്ദേഹം എടുത്തെഴുതിയത്. ഏതൊരു വായനക്കാരനും പ്രചോദനം നൽകുന്ന ഒരു സന്ദർഭമാണ് ഈ ഭാഗം. സാഹിത്യത്തിലെ പ്രമുഖമായ ഒരു ശാഖയാണ് ആത്മകഥ. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെയും ജീവിതാനുഭവങ്ങളെയും കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ഹൃദയസ്പർശിയായ ഭാഷയിൽ എഴുതുന്നതാണ് ആത്മകഥയുടെ പ്രത്യേകത. തൻ്റെ അനുഭവങ്ങളും തിരിച്ചറിവുകളും വായനക്കാർക്ക് കൂടി അനുഭവവേദ്യമാകുന്ന തരത്തിൽ ശക്തമായ ഭാഷയിൽ എഴുതുക എന്നത് ആത്മകഥയുടെ സവിശേഷതയായി കണക്കാക്കാം. ദളിത് സാഹിത്യകാരനായ ലിംബാളയുടെ അക്കർമാഷി എന്ന ആത്മകഥയും വീട്ടിയുടെ കണ്ണീരും കിനാവും ഒരുപോലെ ഹൃദയസ്പർശിയാണ്. ഉത്തരേന്ത്യയിലെ ജാതി വിവേചനവും അതിൻ്റെ ദയനീയമായ ജീവിത സാഹചര്യത്തെയും തുറന്നെഴുതുകയാണ് അക്കർമാഷി എന്ന കൃതിയിലൂടെ ലിംബാളെ. അതിനായി അദ്ദേഹം സ്വീകരിച്ച അസംസ്കൃത വസ്തു തൻ്റെ ജീവിതം തന്നെയാണ്. ഒരു ദളിത് ബ്രാഹ്മണനായി ജനിച്ച അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അതിതീക്ഷ്ണവും ഭയാനകവുമായ അനുഭവങ്ങളാണ് ഈ കൃതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം കൊണ്ടും വിവേചനം കൊണ്ടും അതിദയനീയമായി തീർന്ന തൻ്റെ ബാല്യകൗമാരങ്ങളെ ക്രമരഹിതമായി ജീവിതം രുചിക്കുന്ന ഭാഷയിൽ അദ്ദേഹം ഈ കൃതിയിൽ വരച്ചിട്ടിരിക്കുന്നു. ചാണകത്തിൽ നിന്ന് ശേഖരിക്കുന്ന ധാന്യമണികൾ പൊടിച്ചു തിന്ന് വിശപ്പകറ്റിയിരുന്ന കുട്ടിക്കാലവും ചപ്പുചവറുകൾക്കിടയിൽ നിന്ന് ആഹാരം തേടേണ്ടി വരുന്ന കൗമാരവുമെല്ലാം വായനക്കാരെ ഏറ്റവും പരിഗണന അർഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ അദ്ദേഹം ഈ കൃതിയിൽ വരച്ചിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഷ്ടപ്പാടുകൾക്കിടയിലും മൂല്യവത്തായ ഒരു ജീവിതം സാധ്യമാണ് എന്നൊരു സന്ദേശവും ഈ കൃതി നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ തീവ്രമായ ജീവിതാനുഭവങ്ങളും അഭിലാഷങ്ങളും വായനക്കാരെ പിടിച്ചിരുത്തുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും അതുപോലെ ലിംബാളയുടെ അക്കർമാഷി എന്ന ആത്മകഥയും ഏറ്റവും പ്രസിദ്ധമാകുന്നത്. ഈ രണ്ട് ആത്മകഥകളും ആത്മകഥകളുടെ ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. ദിവസേന പൊട്ടിയ കുപ്പിയും കീറക്കടലാസും പഴന്തുണിയുമൊക്കെ പെറുക്കി നടന്ന് വിറ്റില്ലെങ്കിൽ അന്നന്നത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അവസ്ഥയിലായി അവർ. ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. ഇത്തരത്തിൽ ജീവിത ദുരിതം പേറുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമില്ലേ? അവരെ സഹായിക്കാനായി നമുക്ക് ചെയ്യാവുന്നത് എന്തെല്ലാം? ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും വിവേചനത്തിൻ്റെയും പീഡനങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഒരു ലോകമാണ് ശരൺകുമാർ ലിംബാളയുടെ അക്കർമാഷി എന്ന കൃതി വായനക്കാർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. അദ്ദേഹം അനുഭവിച്ച ജീവിതയാതനകൾ ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. അതുപോലെയുള്ള നിരവധി വ്യക്തികളുടെ ശബ്ദം മാത്രമാണ് ലിംബാളയുടേത്. ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ജീവിതങ്ങൾ കാണാനുള്ള ഉൾക്കണ്ണിൻ്റെ കാഴ്ചയാണ് നമുക്കില്ലാതെ പോകുന്നത്. അവരും നമ്മെപ്പോലെ ഈ നാട്ടിലെ പൗരന്മാരാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. സമൂഹത്തിൽ മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാതെ ചളിക്കുണ്ടിൽ അഴിഞ്ഞു പോകുന്ന ആ ജീവിതങ്ങൾ നമ്മുടെ സഹോദരന്മാരാണ് എന്ന ചിന്ത നമ്മിൽ ആദ്യം ഉണരേണ്ടതുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൻ്റെ വില അറിയുക എന്നുള്ളതാണ്. ഉത്സവങ്ങളിലും വിവാഹത്തിലും മറ്റ് ആഘോഷങ്ങളിലുമൊക്കെ എത്രയോ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നാം അനാവശ്യമായി പാഴാക്കുന്നത്. പേരിനു മാത്രം നുള്ളിപ്പെറുക്കി തിന്നുന്നവർക്കാണ് ഇത്രമാത്രം വിഭവങ്ങൾ ഒരുക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം. പലപ്പോഴും പൊങ്ങച്ചത്തെയോ താൻ പൊരുമയെയോ സാമ്പത്തികമായ പദവിയെയോ ഒക്കെ കാണിക്കാനാണ് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ നമ്മൾ ആർഭാടം കാണിക്കുന്നത്. കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എത്രയോ ആയിരങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള അന്നമാണ്, ജീവൻ നിലനിർത്താനുള്ള അന്നമാണ് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഭക്ഷണകാര്യത്തിൽ മിതത്വവും ലാളിത്യവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിത ദുരിതം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ടത് വിദ്യ തന്നെയാണ്.
അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന വിധം അവർക്ക് അറിവ് പകരാനും വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുമാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബാഗ്, കുട, മറ്റ് പഠനോപകരണങ്ങൾ ഇവയോടൊപ്പം തന്നെ ഇങ്ങനെ സാഹചര്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി കൂടി ഒരു പുസ്തകമോ പേനയോ എന്തെങ്കിലും കരുതി വെക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് എന്നുകൂടി ഓർക്കുക. ഇതോടൊപ്പം അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ജീവിത മൂല്യങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക്, ഭാവിയിലെ പൗരന്മാരെന്ന നിലയ്ക്കൊക്കെ ഈ ചെറിയ കാര്യങ്ങൾ നമുക്കും ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നതും സമൂഹത്തോട് നമ്മെ അടുപ്പിക്കുന്നതും. ഈ സൂചനകളൊക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. അക്കർമാഷി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. എല്ലാവരും ചോദ്യവും ഉത്തരസൂചികയും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.